അവനെന്താ പറഞ്ഞേ പിന്നെ തരാന്നു? ആ അത് ഗോവിന്ദ കുഞ്ഞു ചെലവിന് തന്നിട്ട് പോയ പൈസയാ. പോട്ടെ, ഈ ചെറുക്കനൊന്ന് നന്നായി കണ്ടാ മതിയായിരുന്നു. കൃഷ്ണേട്ടാ, അവനൊന്ന് മനസ്സ് വെച്ചാൽ അവൻ നല്ല നിലയിലെത്തും. നോക്കിക്കോ എത്ര മനോഹരമായ നടക്കാത്ത സ്വപ്നം. അതിഥിയെ മാഡം അറിയുന്നതിനായി എഴുതുന്നത്. മാഡം, കേരള റൈഡേഴ്സ് എന്ന മാഡത്തിന്റെ ടീം ഇന്ത്യയിലെ നമ്പർ വൺ ടീമാകണമെന്നാണ് മാഡത്തിന്റെ ആഗ്രഹം. കബഡി എന്നാൽ കരുത്തിന്റെയും ബുദ്ധിയുടെയും കളിയാണെന്ന് മാഡത്തിന് അറിയാലോ. ഇപ്പൊ ഇന്ത്യയിലുള്ള മിക്ക കബഡി ടീമിലും 30 വയസ്സിൽ താഴെയുള്ള കരുത്തരായ യുവാക്കളാണുള്ളത്. അപ്പോഴാണ് ടീം സെലക്ഷനിൽ പങ്കെടുക്കുവാൻ 40 വയസ്സുള്ള ഒരാൾ ഇവിടെ വന്നിരിക്കുന്നത്. സൂരജിന് 40 വയസ്സായി. സാധാരണ ഒരു പ്ലെയർ ഇതിനും എത്രയോ വർഷങ്ങൾക്ക് മുൻപ് വിരമിക്കും. അപ്പോഴാണ് ഇദ്ദേഹം ടീമിൽ ഇടം നേടാൻ വന്നിരിക്കുന്നത്. സൂരജിനെ ടീമിൽ ഉൾപ്പെടുത്തിയാൽ മാഡത്തിന്റെ സമയവും കാശും നഷ്ടപ്പെടുത്താം, അത്ര തന്നെ. വേറെ ഒരു ഗുണവും അദ്ദേഹത്തെ കൊണ്ടുണ്ടാവില്ല. മാഡം ഒന്ന് ആലോചിക്കേ. അദ്ദേഹത്തെ പെട്ടെന്ന് തന്നെ പറഞ്ഞുവിടുന്നതാണ് നല്ലത് എന്ന് കേരള റൈഡേഴ്സിന്റെ ഒരു അഭ്യുദയകാംക്ഷി. ഹലോ മാഡം. അജിത്, എനിക്ക് 20 പ്ലെയേഴ്സിനെയും നാളെ ഒന്ന് കാണണം. ഓഫീസിന് മുന്നിൽ മീറ്റ് ചെയ്യാം. ഓക്കെ മാഡം. ഓക്കെ. എന്താ മാഡം ഇപ്പൊ എല്ലാരെയും കാണണമെന്ന് പറഞ്ഞത്? എല്ലാവരും പകച്ചു നിൽക്കുകയാണല്ലേ. എന്താണ് പെട്ടെന്ന് ഇങ്ങനെ ഒരു മീറ്റിംഗ് എന്ന് ആലോചിച്ച്? നമ്മുടെ ടീം എങ്ങനെ വേണമെന്നാണ് നിങ്ങളുടെ അഭിപ്രായം? യുവാക്കളുടെ ടീം വേണമെന്നാണോ അതോ പരിചയ സമ്പത്തുള്ളവരുടെ ടീം വേണമെന്നാണോ? യുവാക്കളുടെ ടീമാണ് നല്ലത്, ഒരു 30 വയസ്സിന് താഴെ. മുപ്പത് വയസ്സിന് മുകളിലുള്ളവരെ എടുക്കുന്നത് വേസ്റ്റാണ്, ഒരു പ്രയോജനവുമില്ല. യുവത്വവും പരിചയസമ്പത്തും കൂടി ചേരണം, അപ്പോഴേ നല്ല ടീമാവുള്ളൂ. അതാണ് എന്റെ അഭിപ്രായം. ഇവിടെ വന്നവരുടെയൊക്കെ ബയോഡേറ്റ നേരത്തെ അയച്ചിരുന്നു, അതുകൊണ്ട് തന്നെ ഇവിടെ എത്തിയവരുടെയൊക്കെ വയസ്സ്, അനുഭവം ഒക്കെ എനിക്കറിയാം. ഇന്നലെ രാത്രി എന്റെ ഓഫീസിൽ ആരോ കൊണ്ടിട്ട ഒരു ലെറ്റർ എനിക്ക് കിട്ടി. സൂരജിന് 40 വയസ്സായി. അങ്ങനെ ഒരാളെ ടീമിലെടുക്കുന്നത് കൊണ്ട് ഒരു ഗുണവുമില്ല എന്നതാണ് കത്തിലെ ഉള്ളടക്കം. 40 വയസ്സ് ഓവറാ മാഡം, റിട്ടയർ ചെയ്ത് വീട്ടിൽ ഇരിക്കേണ്ട പ്രായമാണ്.
സൂരജ് ഇവിടെ വരൂ. ഏതായാലും മാഡം, സൂരജേട്ടൻ ഇന്ന് പുറത്താക്കും. സൂരജിന് ഇക്കാര്യത്തെ കുറിച്ച് എന്തെങ്കിലും പറയാനുണ്ടോ? നിങ്ങളാണ് ഇവിടെ എത്തിയവരിൽ ഏറ്റവും പ്രായം കൂടിയ ആളെന്ന് തോന്നുന്നു. 40 വയസ്സ് കുറച്ച് കൂടുതൽ തന്നെയാണ്. എന്താ നിങ്ങൾക്ക് പറയാനുള്ളത്? ശരിയാ, ഇവിടെ ഉള്ളവരിൽ ഏറ്റവും പ്രായം കൂടുതൽ എനിക്ക് തന്നെയാ. 40 വയസ്സായി. പക്ഷെ എനിക്ക് മനസ്സിലാവാത്തത് പ്രായം ഇവിടെ ഒരു വിഷയമാക്കണമെന്നാണ്. ലക്ഷ്യത്തിലെത്താൻ ഇവിടെ 10 ആനകളുടെ ശക്തിയൊന്നും വേണമെന്നില്ല, ഒരു പുലിയുടെ ധൈര്യം മാത്രം മതി. കബഡി കളിക്കാൻ ആരോഗ്യം വേണം, അതെനിക്കുണ്ട്. ഇവിടെ നിൽക്കുന്നവരെ പോലെ തന്നെയെന്ന് ഞാൻ പറയും. ഒരുപക്ഷെ അതിൽ കൂടുതലുണ്ടെന്ന് എനിക്ക് 15 ദിവസത്തിനുള്ളിൽ തെളിയിക്കാൻ പറ്റും. കബഡി കളിക്കേണ്ടത് ശരീരം കൊണ്ട് മാത്രമല്ല, മനസ്സുകൊണ്ട് കൂടിയ ദൃഢനിശ്ചയവും ധൈര്യവും വേണം, അതെനിക്കുണ്ട്. മാഡം പറഞ്ഞല്ലോ, ഇത്രയും പേരിൽ നിന്നും അവസാനത്തെ 10 പേരെ തിരഞ്ഞെടുക്കുമെന്ന്. അതിനുള്ള ടാലന്റ് അനുസരിച്ചല്ലേ സെലക്ഷൻ. അതിന് ഞാൻ ഫിറ്റ് അല്ലെങ്കിൽ ഞാൻ ഈ സെലക്ഷൻ ക്യാമ്പിൽ നിന്ന് സ്വയം പിരിഞ്ഞു പോകും. എനിക്ക് ഉറപ്പുണ്ട്, ആത്മവിശ്വാസമുണ്ട്. ഞാൻ വിശ്വസിക്കുന്നു മാഡം, ടീമിലെ അവസാനത്തെ 10 പേരിൽ ഈ സൂരജ് ഉണ്ടാവും. ഞാൻ ഇവിടേക്ക് വന്നത് തിരികെ പോകാനുള്ള വഴികളൊക്കെ അടച്ചിട്ടാ. എനിക്ക് ഈ ക്യാമ്പിൽ പങ്കെടുത്തേ പറ്റൂ. പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക, അതാണ് ഇപ്പോഴത്തെ എൻ്റെ അവസ്ഥ. എന്നെ വിശ്വസിക്കണം മാഡം, ഞാൻ എൻ്റെ കഴിവ് നിങ്ങൾക്ക് മുന്നിൽ തെളിയിക്കും. സൂരജിന്റെ ലെക്ചർ കൊണ്ടൊന്നും മാഡത്തിന്റെ മനസ്സ് മാറില്ല. സൂരജ് അവിടെ ചെന്ന് നിൽക്കൂ. ആരാണോ എന്റെ ഓഫീസിൽ ലെറ്റർ എഴുതിക്കൊണ്ടിട്ടത്, അയാൾക്ക് ഇപ്പൊ അതിനുള്ള മറുപടി കിട്ടിക്കാണോ എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇനി സൂരജ് ഗ്രൗണ്ടിൽ പെർഫോം ചെയ്ത് കാണിക്കണം, അങ്ങനെയും ഒരു മറുപടി കൊടുക്കണം. കേട്ടോ സൂരജ്. ഓഫീസ് സ്റ്റാഫുകളുടെ ഒഴിവൊന്നും ഇപ്പൊ ഇവിടെ ഇല്ല സുഭാഷ്. എനിക്കൊരു ജോലി ഇപ്പോ അത്യാവശ്യമാണ് സാർ. 3 ഫ്ലാറ്റുകളുടെ പണി ഇപ്പൊ നടക്കുന്നുണ്ട്. അവിടെയൊക്കെ സൂപ്പർവൈസർമാരുണ്ട്. ഒരു അസിസ്റ്റന്റ് സൂപ്പർവൈസറുടെ ഒഴിവാണ് ആകെ ഉള്ളത്. സുഭാഷിന് താല്പര്യമെങ്കിൽ അസിസ്റ്റന്റ് സൂപ്പർവൈസറായി ജോയിൻ ചെയ്യാം. അത് സൈറ്റിൽ പോകേണ്ടി വരില്ലേ? പിന്നെ പോവാതെ സൈറ്റിൽ പോയി ഒക്കെ നോക്കി നടത്തണം. കൂടുതലും ബംഗാൾ തൊഴിലാളികളാണ്, അവരുടെ കാര്യങ്ങളൊക്കെ നോക്കണം. വെയില് കൊള്ളേണ്ടി വരില്ലേ സാർ? വെയില് മാത്രമല്ല, ചിലപ്പോ മഴയും കൊള്ളേണ്ടി വരും. സാധാരണ എക്സ്പീരിയൻസ് ഉള്ളവരെയാണ് ഇവിടെ നിയമിക്കാറ്. നേരിട്ട് പരിചയമില്ലെങ്കിലും ദീപ്തി മാഡത്തിനെ അറിയാം. അവരുടെ ഹസ്ബൻഡിന്റെ അനിയൻ എന്ന നിലയിൽ നിങ്ങളുടെ അപേക്ഷ തള്ളിക്കളയാൻ പറ്റില്ലല്ലോ. കാര്യങ്ങളൊക്കെ പഠിച്ചെടുക്കാൻ സുഭാഷിന് 2 ആഴ്ച മതിയാവും. സൂപ്പർവൈസർ എല്ലാം പറഞ്ഞുതരും. ഈ ജോലി എനിക്ക് ശരിയാവില്ല സാർ. ബംഗാളികളുടെ കൂടെ ജോലി ചെയ്യാൻ എനിക്ക് പറ്റില്ല. പിന്നെ വെയിലും മഴയൊക്കെ കൊള്ളണം.
അങ്ങനെ ഒരു ജോലി എനിക്ക് താല്പര്യമില്ല സാർ. ഒന്നുമില്ലെങ്കിലും ഞാൻ ദീപ്തി ഐ പി എസിന്റെ ഹസ്ബൻഡിന്റെ അനിയനല്ലേ സാർ. അങ്ങനെയാണെങ്കിൽ സുഭാഷിന് പോവാം, ഇവിടെ മാനേജറുടെ പോസ്റ്റ് ഒന്നും ഒഴിവില്ല. താങ്ക് യു സർ. തൽക്കാലം ജോലിയൊന്നും വേണ്ട, ജോലി കിട്ടിയെന്ന് വീട്ടിൽ കള്ളം പറയാം. വീട്ടിൽ നിന്ന് എന്നും രാവിലെ ജോലിക്കെന്നും പറഞ്ഞ് പുറത്തിറങ്ങി വൈകുന്നേരം വീട്ടിൽ പോവാം. അമ്മ തന്ന കാശിന് കുട്ടികൾക്ക് എന്തെങ്കിലും ഗിഫ്റ്റ് വാങ്ങിക്കൊടുക്കാം, അങ്ങനെ സോപ്പിട്ട് കൂടെ നിർത്താം. അത് കഴിഞ്ഞു മതി ജോലി. നമ്മുടെ സെലക്ഷൻ ക്യാമ്പ് ഇന്ന് ആരംഭിക്കുക. നിങ്ങൾ ഇവിടേക്ക് വന്നത് ഏത് ലക്ഷ്യത്തിന് വേണ്ടിയാണോ അത് മാത്രമായിരിക്കണം ഇനി നിങ്ങളുടെ മനസ്സിൽ. പിൻവാതിൽ വഴി ആർക്കും ടീമിൽ ഉൾപ്പെടാം എന്ന് കരുതണ്ട. കഴിവിന്റെ അടിസ്ഥാനത്തിൽ മാത്രമായിരിക്കും സെലക്ഷൻ. പണം, റെക്കമെൻഡേഷൻ, പിടിപാട് ഒന്നിനും ഇവിടെ സ്ഥാനമില്ല. നിങ്ങളുടെ ക്യാമ്പിലെ പരിശീലനത്തിന് നേതൃത്വം നൽകുന്നത് പ്രശസ്തനായ കബഡി കോച്ച് ബാലചന്ദ്രൻ സാർ ആയിരിക്കും. അദ്ദേഹം തന്നെയാണ് ടീം സെലക്ഷൻ നടത്തുന്നതും അതിനുശേഷം ടീമിന് പരിശീലനം നൽകുന്നതും. നിങ്ങളുടെ കോച്ചിനെ നിങ്ങൾക്ക് പരിചയപ്പെടാം. ബാലചന്ദ്രൻ സർ, നിങ്ങളാരും എനിക്ക് വേണ്ടി ക്ലാപ്പ് ചെയ്യണമെന്നില്ല, നിങ്ങൾക്ക് വേണ്ടി മറ്റുള്ളവർ ക്ലാപ്പ് ചെയ്യട്ടെ. അങ്ങനെയായിരിക്കണം നിങ്ങളുടെ പ്രകടനം. പരിശീലനത്തെ കുറിച്ചും ടീം സെലക്ഷനെ കുറിച്ചും ഒക്കെ നിങ്ങൾ ഇതിനകം മനസ്സിലാക്കി കാണുമെന്ന് വിശ്വസിക്കുന്നു. സമയനിഷ്ഠ പാലിക്കുക, അക്കാര്യത്തിൽ സ്ട്രിക്റ്റ് ആണ് ഞാൻ. അല്ലാത്തവർക്ക് പെട്ടെന്ന് തന്നെ ഇവിടുന്ന് മടങ്ങേണ്ടി വരും. നിങ്ങൾക്കുള്ള ആദ്യഘട്ട പരീക്ഷണം ഇന്ന് തുടങ്ങും. വ്യത്യസ്തമായ പല റൗണ്ട്സുകളും നിങ്ങളുടെ മുന്നിലുണ്ട്. അതിൽ വിജയിക്കേണ്ടിയിരിക്കുന്നു. നിങ്ങൾ നിങ്ങളുടെ ഗെയിമിൽ മാത്രം ഫോക്കസ് ചെയ്യുക. ചെറിയൊരു പാകപ്പിഴവ് പോലും നിങ്ങൾക്ക് പുറത്തേക്കുള്ള വാതിൽ തുറന്നു തരാം. എന്താ താങ്കൾക്ക് ഭയം തോന്നുന്നുണ്ടോ? അങ്ങനെയുള്ളവർക്ക് ഇപ്പൊ പോകാം. എനിക്കല്പം കേൾവി കുറവുണ്ട്, എങ്കിലും കളിക്കാൻ ഞാൻ തയ്യാറാണ്. എനിക്ക് നന്നായി പെർഫോം ചെയ്യാൻ പറ്റുമെന്നാ വിശ്വാസം. ഗുഡ്. ഈ ആത്മവിശ്വാസമാണ് നമുക്ക് വേണ്ടത്. എല്ലാവർക്കും സ്വന്തം കഴിവിൽ വിശ്വാസം വേണം, കഠിനാധ്വാനം ചെയ്യാനുള്ള മനസ്സ് വേണം. എങ്കിൽ തന്നെ പകുതി വിജയിച്ചു കഴിഞ്ഞു. ഒന്നാം ഘട്ട സെലക്ഷൻ റൗണ്ട്സ് ഇന്ന് നടക്കും. നിങ്ങൾ 20 പേരിൽ നിന്ന് 15 പേർ സെലക്ട് ആവും, 5 പേർ തിരികെ പോകേണ്ടി വരും. മനസ്സിലായല്ലോ? എല്ലാവരും പെട്ടെന്ന് തന്നെ തയ്യാറെടുപ്പ് നടത്തുക. അപ്പോ ഓൾ ദി ബെസ്റ്റ്. ഞാൻ ഇപ്പൊ തന്നെ സ്ഥലം വിട്ടാലോന്ന് ആലോചിക്കുകയാണ്. പേടി തോന്നുന്നു, എന്നെ കൊണ്ട് പറ്റുമെന്ന് തോന്നുന്നില്ല. ഏയ്, ട്രൈ ചെയ്ത് നോക്കുന്ന നല്ലത്. പേടിച്ച് ഓടി ഒളിക്കല്ല വേണ്ടത്, ധൈര്യത്തോടെ പങ്കെടുക്കുക വേണ്ടത്. ചെല്ല. എനിക്കിതിൽ വിജയിച്ചേ തീരൂ. അങ്ങനെ മീരയ്ക്കുള്ളത് പെട്ടെന്ന് തന്നെ കൊടുത്തു. ഇനി അവൾ ഈ പരിസരത്ത് വരില്ല. താൻ തുണിക്കടയിലെ കാര്യങ്ങളൊക്കെ നോക്കി നടത്തുക. കളക്ഷൻ എന്നും എന്നെ ഏൽപ്പിച്ചാൽ മതി. സുരേഷിനെയും മീനാക്ഷിയും ക്യാഷിന്റെ കാര്യത്തിൽ കൈകടത്താൻ വിടരുത്. അതൊക്കെ
ഒക്കെ ഞാൻ ഏറ്റു. എന്നാലും എനിക്ക് പേടിയില്ലാതില്ല. പോലീസിനെ വിളിക്കുമെന്നൊക്കെ പറഞ്ഞ് ഞാൻ അവളെ ഭീഷണിപ്പെടുത്തിയിരുന്നു. അപ്പോഴൊക്കെ എന്റെ നെഞ്ചു പിടക്കുകയായിരുന്നു. നീ ഒന്നുകൊണ്ട് പേടിക്കണ്ട, മീരി ഒരു പാഠം പഠിപ്പിച്ചേ തീരൂ. ജോലിയും കാശും ഇല്ലാതെ അലയുന്ന അവളെ എനിക്ക് കാണണം. എന്റെ കാശ് മുഴുവൻ ധൂർത്തടിച്ച് നശിപ്പിച്ചതിന്റെ ശിക്ഷയത്. സുരേഷിനും മീനാക്ഷിക്കും സഹദേവനെ ഈ വേഷത്തിൽ കാണുമ്പം സംശയം തോന്നു. ഞാനിവിടെ കണക്ക് പരിശോധിക്കാൻ വന്ന സി ആണെന്ന് പറഞ്ഞാ മതി. പേര് സമീറ. നീ ഏർപ്പാടാക്കിയതാന്ന് സൂചിപ്പിക്കേ. അത് കൊള്ളാം. മേ കമിൻ. യെസ് കമിൻ. മീരമേഡം എവിടെ? മീരമേഡം ഒക്കെ പോയി. ഇപ്പൊ ഞാനാ ടെക്സ്റ്റൈൽസ് നടത്തുന്നത്. എന്താ കാര്യം? എന്റെ അടുത്ത് നിന്നും ഈ ടെക്സ്റ്റൈൽസിലേക്ക് സ്ഥിരമായി തുണിത്തരങ്ങൾ എടുക്കാറുണ്ടായിരുന്നു. ആ വകയിൽ ഒരു 2 ലക്ഷം രൂപ കിട്ടാനുണ്ട്. അത് വാങ്ങിക്കാൻ വന്നതാ. അത് ശരി. അവര് തുണിത്തരങ്ങൾ വാങ്ങിയിട്ടുണ്ടെങ്കിൽ കാശ് അവരുടെ നിന്ന് വാങ്ങിക്കണം. എനിക്ക് തരാൻ പറ്റില്ല. അവർക്കിപ്പോ ഈ കടയുമായി ഒരു ബന്ധവുമില്ല. കാശ് വേണമെങ്കിൽ അവരുടെ അടുത്ത് ചെല്ല. അല്ല, ഇവിടുത്തെ കടയിലേക്കാണല്ലോ തുണിത്തരങ്ങൾ വാങ്ങിയത്. ഞാൻ നിങ്ങളുടെ നിന്ന് തുണിത്തരങ്ങൾ വാങ്ങിയിരുന്നോ? ഇല്ല. പിന്നെന്തിനാ കാശ് എന്നോട് ചോദിക്കുന്നത്? നമ്മൾ തമ്മിൽ ഒരു ഡീലും ഇല്ലല്ലോ. ശരി തന്നെ. ഞാൻ മീരാമേടത്തെ പോയി കാണുന്നതാ ശരി അല്ലേ? അതെ. വേഗം വിട്ടോ, കാശ് അവളുടെ നിന്ന് വാങ്ങിക്കേ. ശരി. നീ കൊള്ളാലോ. തുണികൾ ഇവിടെ, കാശ് അവൾ കൊടുക്കട്ടെ. അല്ല പിന്നെ, നിനക്ക് തുണിക്കട മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. ഇനി നമ്മുടെ ഭരണ ഇവിടെ. ചിലരുടെ വിചാരം ഈ ചെസ് കളിക്കാൻ വലിയ ബുദ്ധി വേണോന്നാ. ഇതിന് വലിയ ബുദ്ധിയൊന്നും വേണ്ട. അതുകൊണ്ടാ ഞാൻ ഈ വൃത്തിയിട്ട ഗെയിമൊന്നും കളിക്കാത്ത. ബുദ്ധി വേണോ വേണ്ടേ, ഞാൻ കാണിച്ചുതരാം. വന്നിരിക്ക. ധൈര്യം ഉണ്ടെങ്കി ഇരിക്ക്, നിന്നെ തോപ്പിച്ച് ഞാൻ ഓടിക്കും. ധീരവ്, വെല്ലുവിളി ഏറ്റെടുക്ക്, കളിക്ക്. വാടാ, വന്ന് കളിക്ക്. ധീരവ്, വെല്ലുവിളി ഏറ്റെടുക്ക്, കളിക്ക്. വാടാ, വന്ന് കളിക്ക്. അങ്ങനെ വിടാൻ പറ്റില്ല ധീരവ്. നിന്നെ വെല്ലുവിളിച്ച സ്ഥിതിക്ക് നീ കളിച്ചേ പറ്റൂ. ചെല്ലേ, നീ ചെന്നിരിക്കേ. വാ, വന്നിരിക്കട. ഇതിലേതാ മന്ത്രി? മന്ത്രി സ്റ്റേറ്റുകാരല്ലേ, ഹൈവേ കൂടെ പോകുന്നുണ്ടോ? നീ എന്നെ കളിയാക്കും അല്ലേടാ. അവന്റെ ഒരു ചെസ്. എന്താണ് നീ കാണിച്ചേ? എന്താ പ്രശ്നം? കണ്ടില്ലേ അമ്മൂമ്മ എന്റെ ചെസ് ബോർഡ് ഒന്ന് തട്ടിയിട്ട്? ഇവനെന്നെ കളിയാക്കി, അതുകൊണ്ടാ ഞാൻ തട്ടിയിട്ടെ. അത് കണ്ട് കൈയടിക്കാൻ നിങ്ങളും. ആ, ഇപ്പൊ കുറ്റം ഞങ്ങൾ കൈ. നിങ്ങളുടെ അമ്മ അറിഞ്ഞാലേ രണ്ടുപേരും നല്ല അടി വാങ്ങിക്കും. രണ്ടുപേരും മര്യാദക്ക് ഇരുന്നോണം കേട്ടോ. പപ്പുസേ, അതല്ല എടുത്തേക്ക്. എത്രേട്ടാ?
എന്താ ഇവിടെ പ്രശ്നം? എന്ത് പ്രശ്നം? എപ്പോഴും പോലെ തന്നെ രണ്ടെണ്ണം കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും കാശപിച്ചാ. മോനെ, നീ പോയ കാര്യം എന്തായി? പോയ കാര്യം നടന്നു. ഒരു കമ്പനിയില് ജോലി കിട്ടി. ആണോ? ഏത് കമ്പനി? വലിയൊരു നിർമ്മാണ കമ്പനിയാ, VSA. അതിന്റെ ഇവിടുത്തെ ബ്രാഞ്ചില് ക്ലറിക്കൽ സ്റ്റാഫായിട്ടാ നിയമനം. ആഹാ. ഒരു പഴയ ഫ്രണ്ട് മുഖേന കിട്ടിയതാ. അതേതായാലും നന്നായി മോനെ. നാളെ മുതൽ ജോലിക്ക് പോണം. ജോലി കിട്ടിയ സന്തോഷത്തിന് കുട്ടികൾക്ക് ഓരോ ഗിഫ്റ്റൊക്കെ വാങ്ങിയാ ഞാൻ വന്നെ. ഞാനിവിടെ വന്നിട്ട് ഇവർക്കൊന്നും വാങ്ങിക്കൊടുത്തില്ലല്ലോ. ഇത് ആര്യനൊരു വാച്ച് മേടിച്ചു. അങ്ങനൊരാഗ്രഹം ഇവന്റെ മനസ്സിലുണ്ടെന്ന് എനിക്ക് മനസ്സിലായിരുന്നു. ദാമോനെ, അമ്മൂമ്മ എന്താ പറയാൻ പോകുന്നതെന്ന് കേട്ടിട്ട് നീ പോയാ മതി. അവൻ നിങ്ങളെ വെറുക്കുന്നുണ്ടെങ്കിൽ അതിന് കാരണക്കാരൻ നിങ്ങൾ തന്നെയാ. ബാലചന്ദ്രൻ സർ 13 പേരെ സെലക്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി നിങ്ങൾ 7 പേരുണ്ട്. അതിൽ 2 പേരെ കൂടി സെലക്ട് ചെയ്യുന്നതാണ്.